ഹൈദരാബാദിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി നമ്മുടെ നാട്ടിലെ മലയാളികളുടെ സ്വന്തം ഗോവയായ വർക്കലയിലോട്ടാണ് വെച്ച് പിടിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വർക്കലയിൽ എന്താണ് പ്ലാൻ ആർ പി? അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ല, കാരണം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇന്നലെ രാത്രി തീരുമാനിച്ചു, ഡ്രസ്സ് ബാഗ് എടുത്ത് വണ്ടിക്കകത്തിട്ടു. പിന്നെ നമ്മുടെ ഇന്നലെ രാത്രി വിളിച്ച്, ഞങ്ങൾ പണ്ട് സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള വർക്കലയിൽ റൂമുണ്ട്, അതെ സ്ഥിരം പോകാൻ റൂമുണ്ട്. ആ റൂം ബുക്ക് ചെയ്തു. അച്ചോട് ഭയങ്കര തിരക്കാണ് വർക്കലയിൽ, പെട്ടെന്ന് കാരണം രണ്ട് മൂന്ന് ദിവസം ലീവ് ഉണ്ട്. പിന്നെ അച്ചോട്ടൻ കമ്പനിയായിട്ട് നമുക്കൊരു ലീവ് റൂം ബുക്ക് ചെയ്ത് തന്നു. സോ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പുതുതായിട്ട് പ്ലാനൊന്നുമില്ല. നമ്മൾ സ്ഥിരം വർക്കല പോകുമ്പോൾ നമ്മൾ പോകുന്ന കുറച്ച് റെസ്റ്റോറൻറ്റും അതുപോലെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും അത് തന്നെയാണ് ഇവിടെയും കവർ ചെയ്യാൻ പോകുന്നത്. പുതുതായിട്ടൊന്നും ട്രൈ ചെയ്യാൻ പോകില്ല. നിങ്ങൾക്കൊരു ഐഡിയ, വർക്കല പോകാൻ ആരെയും പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരം പോകുന്നവരാണ്, പക്ഷെ അവർ ചില പോകാത്ത സ്ഥലങ്ങളുണ്ടാവും ഞങ്ങൾ പോകുന്ന സ്ഥലം. സോ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തെ പുതിയ NH കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വർക്കല പോകാനായിട്ട് രണ്ട് റൂട്ട് ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഏത് റൂട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്? നമ്മളിപ്പോൾ പോകുന്ന കഴക്കൂട്ടം ഹൈവേയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം ഹൈവേ വഴി സ്ട്രെയിറ്റ് ആറ്റിങ്ങൾ വഴി പോകും, പക്ഷെ നമ്മൾ അത് വഴി പോകണില്ല. നമ്മൾ കഴക്കൂട്ടം ലെഫ്റ്റ് എടുത്ത് വള്ളക്കടവ് അഞ്ച് തെങ്ങ് ആ റോഡിൽ കൂടിയാണ് പോകുന്നത്. കാരണം ആ റോഡ് ഇച്ചിരി വീതിയെ കുറവാണ്, പക്ഷെ കിട്ടില്ല. ഞാൻ പറയലേ, ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾക്കൊരു നൊസ്റ്റി അടിക്കുന്ന ഒരു താമസ സ്ഥലമുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ ഭയങ്കര തിരക്കാണ്, ഇവിടെ താമസിക്കാൻ മാക്സിമം ഞങ്ങൾ ആദ്യം റിസോർട്ടാണ് ട്രൈ ചെയ്തത്, നമുക്കിപ്പോൾ എല്ലാം ഫുള്ള്. അപ്പോൾ ഞങ്ങൾ വെച്ചു ഞങ്ങൾ എപ്പോഴും വരുന്ന ഞങ്ങളുടെ സ്ഥിരം സ്ഥലം തന്നെ പോകാമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെയും പരിചയപ്പെടുത്താം. ഇവിടെ വരുന്നവർക്ക് ഭയങ്കര യൂസ് ആവും. പേര് ചിക്കി നെസ്റ്റ് എന്നാണ്. ഹലോ, അപ്പോൾ നമ്മൾ ജിക്കീസ് നെസ്റ്റിലാണുള്ളത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും നല്ല ആംബിയൻസും ഉള്ള പ്ലേസ് ആണ് ഇവിടെ. നമ്മൾ വർക്കല ക്ലിഫിൽ പോകാനായിട്ട് കാറ് ഹെലിപ്പാഡിൽ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 100 മീറ്റർ നടന്നാൽ ഇവിടെ എത്താൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ക്ലിഫ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ക്ലിഫാണ്. ക്ലിഫിലെ ഫുഡും അവിടുത്തെ ഷോപ്പിംഗ് സൈറ്റ്സും ഒക്കെ നമുക്ക് കാണാം. ക്ലിഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് താഴെ ബീച്ചിലൊന്ന് പോയിട്ട് വരാം. കാരണം ക്ലിഫ് കുറച്ചുകൂടി നമുക്കൊരു നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് ആ ഒരു വൈബിലോട്ട് എത്തുക. അപ്പോൾ നമുക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇവിടെ നമുക്ക് ക്ലിഫിൽ നിന്ന് ബീച്ചിലോട്ട് പോകാൻ ഇതുപോലെ സ്റ്റെപ്സ് ഒത്തിരി അവൈലബിൾ ആണ്. പക്ഷെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ബട്ട് നമുക്ക് ആ ഒരു ബീച്ച് കാണുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കാൻ തോന്നുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ നമ്മൾ ബീച്ചിനടുത്തേക്ക് എത്തി. ആ വ്യൂ നോക്കൂ, അടിപൊളിയല്ലേ? ബീച്ചും ക്ലിഫും. We'll be right back.
സൂപ്പർ ഡൂപ്പർ. Subscribe Super Duper YouTube channel. നിങ്ങളുടെ സ്വന്തം YouTube channel. ഇപ്പോൾ നമുക്ക് വർക്കല വരാനായിട്ട് നമ്മൾ ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ നമുക്ക് നേരെ ഇവിടെ വരാൻ പറ്റും. അതല്ല, ട്രെയിനിലാണെങ്കിൽ നമുക്ക് ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ക്യാബോ ഓട്ടോയോ ബുക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പം നമ്മൾ ബീച്ച് കണ്ടു, ഇനി നമുക്ക് മേലിൽ ക്ലിഫിലോട്ട് പോവാം. അവിടെ നമുക്ക് കുറച്ച് ഫുഡും അവിടുത്തെ കടകളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ബീച്ചിലോട്ട് ഇറങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ തിരിച്ചു കയറാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും ഇതിൻ്റെ ക്ഷീണം മാറാനായിട്ട് നമുക്ക് മേലിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എനിക്ക് ഈ ഒരു ഹിപ്പി വൈബും ഈ ഒരു ആർട്ടിക്ചർ വർക്ക്സും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എൻ്റെ ക്രേസാണ് ഈ വർക്കല. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലത്തെ നമ്മുടെ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റും. പൊളിയാണ്. അപ്പോൾ നമ്മൾ ക്ലിഫിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിഫിൽ നിന്ന് താഴേക്കുള്ള ബീച്ച് വ്യൂ കാണാൻ പറ്റും. ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് നമ്മൾ സ്ഥിരം പോകാറുള്ള നമ്മുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ക്ലഫ് ഔട്ടി റെസ്റ്റോറൻ്റ്. അവിടേക്കാണ് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി ക്ലിഫ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. സോ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കിട്ടുന്ന വർക്കലയിലെ ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ക്ലഫ് ഔട്ടി. വർക്കലയിൽ നിന്ന് നമ്മൾ നടന്ന് ജസ്റ്റ് നടന്ന് തീരുമ്പോൾ ഏറ്റവും കൂടെ എനിക്കൊന്ന് ഏറ്റവും കൂടെ എൻഡാന്ന് തോന്നുന്നു. ക്ലിഫിൻ്റെ ഏത് അറ്റം വരുമ്പോഴാണ് ക്ലഫ് ഔട്ടി. ക്ലഫ് ഔട്ടി മറക്കരുത്, ക്ലഫ് ഔട്ടി. ഇവിടെ വന്ന് ജസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ സ്ഥിരം വരുമ്പോൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് തന്നെയാണ്. നമ്മളെ അമേരിക്കൻ ചോപ്സി, പിന്നെ വരുന്നത് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ഒരു കോൾഡ് കോഫി. ഞങ്ങളുടെ സ്ഥിരം ഫുഡാണ്. കാരണം വെച്ചാൽ എന്താണെന്ന് അറിയില്ല, ഇതിൽ ഞങ്ങൾ ഇവിടെ അഡിക്റ്റാണ്. സോ നിങ്ങളെ പരിചയപ്പെടുത്തുക. അതുകൊണ്ട് അതെ, നമുക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എപ്പോഴാണ് വർക്കല വരാൻ പറ്റും. വർക്കല വരുമ്പോൾ ക്ലഫ് ഔട്ടി വരിക, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്, ഒരുപാട് ഒരുപാട് വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. ഓക്കെ. ഒരു രക്ഷയില്ല, അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടെ വന്നാൽ അറിയാതെ ഞാൻ ഓർഡർ ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഹോട്ട് ചോക്ലേറ്റ്. അമ്മാതിരി സാധനമാണ്. സൂപ്പർ ഡ്യൂപ്പറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കല ഹൈദരാബാദൊക്കെ ഞങ്ങൾ പോയ യാത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സും യൂസൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. സോ പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യാണ്ട്, ഇതൊക്കെ വെറും തുടക്കമാണ്. ഞങ്ങൾക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യാം. ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ടായിരിക്കും അത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്ലിഫിൽ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്യാൻ കാരണം മെയിൻ ഇവിടുത്തെ ഫുഡാണ്, സെക്കൻഡ് ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഇപ്പം നമുക്ക് മേളിലും ഉണ്ട്, അവിടെ ആയാലും ശരി നല്ല ആംബിയൻസ് ആണ്. കാരണം നമ്മുടെ ക്ലിഫിൻ്റെ എൻഡിലോട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. സ്ഥലങ്ങളിൽ നിന്നും ചോപ്സി കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഫേവറേറ്റ് ഇവിടത്തെയാണ്. കാരണം കിടിലം ക്വാളിറ്റി, നല്ല ക്രിസ്പി ന്യൂഡിൽസ് ഒക്കെയാണ് അല്ലേ. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം. ഭയങ്കര ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്.
നമുക്ക് ഫ്രൈഡ് നൂഡിൽസും ചിക്കനും കുറേ വെജിറ്റബിൾസും ഇത് മഷ്റൂമാണ് തോന്നുന്നു, മഷ്റൂമും കുറേ സംഭവമുണ്ട്. ഒരു ബുൾസ ഉണ്ട്, ബുൾസയാണ് മെയിൻ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സംഭവമുണ്ട്, പക്ഷേ എവിടെയാണെന്നറിയില്ല. നമ്മുടെ ഈ ചെറിയ ഇതുണ്ടല്ലോ, ഏതാ, ചോളം, ചെറിയ ചോളം, നമ്മളെ ചെറിയ ചോളത്തിന് എന്തോ പറയുന്നത്, എവിടെ, ആ അതെ 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 അതെ, ഇത് ചെറിയ ചോളമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എടുക്കാം. ഇതെന്താന്ന് അറിയോ, മഷ്റൂമാണ്, മഷ്റൂം. ഇതിൻ്റെ ഏറ്റവും നല്ല ഷേപ്പ് അല്ലേ, ഒരു കട്ട് ചെയ്തിട്ടാണ്. ഇത് ഏറ്റവും ഫേവറേറ്റാണ്. ആ പ്ലേറ്റിലാക്കിയോ. ഇതിൻ്റെ ചിക്കൻ പീസേ സ്ലൈസ് ചെയ്തിട്ടാണ്, അത് അടിപൊളിയാണ്. ഇതിൽ ചിക്കൻ, പിന്നെ കോണുണ്ട്, നമ്മുടെ ചെറിയ കുഞ്ഞു കോണുണ്ട്, പിന്നെ നമ്മുടെ ഡൂൾസ്, പിന്നെ അതിൻ്റെ സോസ്, അത് എന്ത് സോസെന്ന് അറിയാം, പക്ഷേ ഭയങ്കര ടേസ്റ്റ്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, കാരണം വെച്ചാൽ ഇവിടെ നിന്ന് മാത്രം ഫുഡ് കഴിച്ച് നമ്മൾ നിർത്തില്ല. ഓക്കെ, നമുക്ക് ഇനി ഡിന്നർ, ഇത് വേറെ സാമ്പിൾ. ഓക്കെ, ഇത് നമുക്ക് ഈവൻ സ്നാക്സ്, നമുക്ക് ഇനി ഡിന്നർ ഉണ്ട്, അപ്പോൾ അതും പ്ലാൻ ചെയ്യണം. നമ്മൾ വേറെ ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടാം, ഞങ്ങൾ രാത്രി കുറച്ച് സമയം ചിലവാക്കുന്ന സ്ഥലം. ഓക്കെ, അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടുത്തെ ലൈറ്റ് ഭയങ്കര ഡിം ആവുന്നുണ്ട്, പക്ഷേ ലൈറ്റ് ഡിം ആവുമ്പം ചിലപ്പോൾ ക്യാമറയിലും വലിയ ക്വാളിറ്റിയൊക്കെ പ്രശ്നം വരുമായിരിക്കും, ഗ്രെയിൻസൊക്കെ. പക്ഷേ നേരിട്ട് കാണാം, ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഒരു ലക്ഷം ഇല്ലാത്ത ആംബിയൻസാണ്. അപ്പോൾ നല്ല ഫ്രഷ് മീൻ, വർക്കല കടലിലെ ഫ്രഷ് മീൻ, നമ്മൾ ചോദിക്കുന്ന ഫിഷ് ചോദിച്ചാൽ അവർ ലൈവായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് തരും ഫിഷ്. ഓക്കെ, പിന്നെ ഗൈസ് എനിക്കൊരു സത്യം പറയാനുണ്ട്, ഇവിടെ നമ്മുടെ ആർത്തിക്ക് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമുക്ക്. യെസ് രാഹുൽ, എന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റ്. ബോർഡ് മാത്രമേ ഉള്ളൂ, കട കാണാനില്ല. റിച്ച്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ജിക്കീസ് നെസ്റ്റിന്റെ നൈറ്റ് ഉള്ള ഒരു ആംബിയൻസ്, അടിപൊളിയല്ലേ. അപ്പം നമുക്ക് മോർണിംഗ് ഉള്ള ആ ഒരു വൈബൊക്കെ മാറി, ഫുള്ള് ലൈറ്റ്സും സെറ്റപ്പൊക്കെ ആയിട്ടാണ് നമുക്ക്. നമ്മളിവിടെ നിന്ന് ക്ലിഫിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഫുള്ള് ലൈറ്റ്സും ബഹളവും പാട്ടൊക്കെയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, നമുക്ക് പോവാം. അപ്പം നമുക്ക് വർക്കലയിലെ നൈറ്റ് ലൈഫ് കാണണ്ടേ, എല്ലാവരും കയറിക്കോ, പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഈവനിങ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ട സ്ഥലം എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് ഒരു നല്ല രീതിക്ക് പാട്ട് പാടുന്ന ആൾക്കാരും നല്ല ആംബിയൻസ് ലൈറ്റും എല്ലാം അടിപൊളിയാണ് ഇവിടെ. ഞാൻ സ്ഥിരം സ്പോട്ട് തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ബുദ്ധ കഫേ. ഓക്കെ, ക്ലിപ്പിൽ ഇറങ്ങണം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇവിടുത്തെ ഫുഡ് അല്ല പറയാനുള്ളത്, ഇവിടുത്തെ ഫുഡിനോട് ഭയങ്കര, അതെ, ഫുഡിനോട് നമ്മൾ ഭയങ്കര ഫുഡിനോട്, ഇവിടുത്തെ ഫുഡിനോട് ഭയങ്കര ക്രേസൊന്നും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ആംബിയൻസിന് വേണ്ടിയിട്ടാ വരുന്നത്, ഭയങ്കര ഫീലാണ്. നമുക്ക് എന്തായാലും നൈറ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഓർഡർ ചെയ്യാം. ഹെവി ആയിട്ടൊന്നും ഓർഡർ ചെയ്യുന്നില്ല. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ലോലിപോപ്പ് ഒക്കെ പറയാം. നമുക്ക് ഇവിടുത്തെ ഫുഡ് അങ്ങനെ ഭയങ്കര എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാനായിട്ടൊന്നുമില്ല, നോർമലാണ്. ഓക്കെ, ഞങ്ങൾ കൊള്ളാങ്കിൽ കൊള്ളാം എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും, നോർമൽ ഓക്കെ ആണ്. പക്ഷേ ഈ ആംബിയൻസ് ഒരു രക്ഷയില്ല. സോ നമുക്ക് ഇവിടെ ആംബിയൻസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, നമുക്ക് ഇവിടെ ഈ ഫുഡൊന്ന് വേണ്ട പോയാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, കാരണം വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. വർക്കല പാർട്ട് 2 ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഒട്ടൻ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ വീണ്ടും സന്ധിക്കുമായിരിക്കും. വണക്കം.